ആശങ്കയിൽ രാജ്യം ഏറ്റവും ഉയർന്ന കോവിഡ് പ്രതിദിന വർധന. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 80,000 കടന്നു. 24 മണിക്കൂറിനിടെ 83,882 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനയാണിത്. ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതർ 38,53,406. 1043 മരണം കൂടി സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ ആകെ മരണം 37,376. നിലവിൽ 8,15,538 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. 29,70,492 പേർ ഇതുവരെ രോഗമുക്തി നേടി. 77.09% രോഗമുക്തി നിരക്ക്. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ്. 17,433 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഡൽഹിയിൽ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന വർധന 2,500 കടന്നു. ഡൽഹി എയിംസിൽ 2 ആഴ്ചത്തേക്ക് OP വഴി രോഗികളെ കിടത്തി ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കില്ല. അടിയന്തര സാഹചര്യത്തിലുള്ള രോഗികൾക്കായി കിടക്കകൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഡൽഹിയിൽ കൂടുതൽ കോവിഡ് നിരീക്ഷണ കോച്ചുകൾ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. ഡൽഹി സർക്കാരിന്റെ ആവശ്യപ്രകാരം 503 കോച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 8,048 കിടക്കകൾക്ക് തുല്യമാണ് 503 കോച്ചുകളെന്ന് റെയിൽവേ അറിയിച്ചു. 9 സ്ഥലങ്ങളിലായാണ് കോച്ചുകൾ ക്രമീകരിച്ചത്. കർണാടകത്തിൽ 9,860 പേർക്ക് കൂടിയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 113 പേർ കൂടി മരിച്ചു. രോഗബാധിതരിൽ 3,420 പേർ ബംഗളൂരു നഗരത്തിലാണ്. അനുരഞ്ജന ചർച്ചകൾ നടത്താനൊരുങ്ങി സർക്കാർ. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള പള്ളിത്തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അനുരഞ്ജന ചർച്ചകൾ നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഈ മാസം 10 ഇരുവിഭാഗത്തെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു. ഇരുസഭകളും തമ്മിലുള്ള പള്ളിത്തർക്കം ഒരു ക്രമസമാധാന പ്രശ്നമായി ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ അനുനയ നീക്കം. നേരത്തെ സുപ്രീംകോടതി വിധി വന്നതിനുശേഷം പള്ളികൾ സമവായത്തിലൂടെ വിട്ടുനൽകുന്നതിന് മന്ത്രിതല സമിതിയുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഓർത്തഡോക്സ് സഭ ചർച്ചയ്ക്ക് സന്നദ്ധരായിരുന്നില്ല. സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്ന നിലപാടിൽ അവർ ഉറച്ചുനിന്നു. കോടതി വിധി നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുള്ളപ്പോൾ തന്നെ യാക്കോബായ സഭയിൽ നിന്നുയരുന്ന പ്രതിഷേധം അവഗണിക്കാനാവാത്ത സ്ഥിതിയാണുള്ളത്. പള്ളി ഏറ്റെടുക്കാനുള്ള പോലീസ് നടപടികൾക്കെതിരെ യാക്കോബായ സഭ സർക്കാരിനെതിരെ കടുത്ത വിമർശനം നടത്തിയിരുന്നു. സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇരുസഭയും നിലപാട് പരസ്യമാക്കിയിട്ടില്ല. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ബംഗളൂരുവിൽ മലയാളികൾ ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിന്റെ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കന്നഡ ചലച്ചിത്ര മേഖലയിലെ കൂടുതൽ പേരെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്യും. കന്നഡ നടി രാഗിണി ദ്വിവേദിയും ഭർത്താവും ഇന്ന് CCB മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. നടി രാഗിണി കൂടാതെ കന്നഡ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷിന്റെ സഹോദരനും ചലച്ചിത്ര സംവിധായകനുമായ ഇന്ദ്രജിത് ലങ്കേഷ് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തെ തുടർന്നാണ് ഈ മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇന്ദ്രജിത് ലങ്കേഷിന്റെ മൊഴി വീണ്ടും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രേഖപ്പെടുത്തും. സീരിയൽ നടി അനിഖയാണ് കേസിലെ ഒന്നാം പ്രതി. അനൂപ് മുഹമ്മദ് രണ്ടാം പ്രതിയാണ്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുന്നത്. ലഹരി മാഫിയയുമായി ബിനീഷ് കോടിയേരിക്ക് പങ്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് ആരോപിച്ചിരുന്നു. പിടിമുറുക്കി കോവിഡ്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. 2,61,76,114 പേർക്കാണ് ലോകത്താകെ കോവിഡ് ബാധിച്ചത്. 8,67,294 പേർ ഇതുവരെ രോഗം ബാധിച്ചു മരിച്ചു. 1,84,41,453 പേർ രോഗമുക്തി നേടി. വൈറസ് ബാധിതരുടെ എണ്ണത്തിലും മരണസംഖ്യയിലും US, ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് ആദ്യ സ്ഥാനങ്ങളിൽ. രോഗികളുടെ എണ്ണത്തിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. US ഏറ്റവും കൂടുതൽ രോഗികൾ. 62,90,737 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് 189,964 പേർ ഇതുവരെ അമേരിക്കയിൽ മരിച്ചു. 35,47,032 പേർ രോഗമുക്തി നേടി. ബ്രസീലിൽ ഇതുവരെ 40,01,422 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 123,899. 32,10,405 പേർ രോഗമുക്തി നേടി. മത്തായിയുടെ മൃതദേഹം ശനിയാഴ്ച സംസ്കരിക്കും. ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച മത്തായിയുടെ മൃതദേഹം ശനിയാഴ്ച സംസ്കരിക്കും. മത്തായി മരിച്ച 40ാം ദിവസമാണ് സംസ്കാരം. ഏറെ നാടകീയതകൾക്കൊടുവിലാണ് മത്തായിയുടെ മൃതദേഹം സംസ്കരിക്കാൻ കുടുംബം തീരുമാനമെടുത്തത്. ആരോപണ വിധേയരായ വനപാലകരെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന നിലപാടെടുത്ത കുടുംബം CBI കേസ് ഏറ്റെടുത്തതോടെയാണ് നിലപാടിൽ അയവ് വരുത്തിയത്.
കേസ് അന്വേഷിക്കുന്ന സിബിഐയുടെ ആവശ്യപ്രകാരം വെള്ളിയാഴ്ച വീണ്ടും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിജെഎം കോടതിയിൽ സിബിഐ എഫ്ഐആർ സമർപ്പിച്ചിരുന്നു. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം റോസ്മരിയെ ചേരും. നമസ്കാരം.